നേരത്തെ പറഞ്ഞ വീഡിയോ അമ്മിനകത്ത് വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് തിരുനെല്ലി അമ്പലമാണ്. പപ്പ നിൽക്കുന്നത് വയനാട്ടിലാണ്. ഇവിടെ തിരുനെല്ലി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ബലിയിടാൻ വേണ്ടി പോകുന്ന സ്ഥലത്തെത്തിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നാല് പറഞ്ഞ നല്ല കാടാണ്, നിശബ്ദമായിട്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത് കയ്യൊക്കെ ആ കൈസ് പോലെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളിവിടെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളത്തേന് വന്നിട്ടുള്ളത് ഞങ്ങളിവിടെ. അപ്പോൾ മലയണ്ണാനൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് മാറ്റുകയാണ്, എന്നിട്ട് വേണം പോവാനായിട്ട്. പിന്നത്തെ അപ്പം ഞാനിനി അമ്പലത്തിൻ്റെ വീഡിയോസും ഒക്കെ ഞാനിനി കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ തിരുനെല്ലി ക്ഷേത്രം. അപ്പം അമ്മമ്മ എല്ലാവരും അവിടെ തൊഴാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട്, നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ. നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ. അമ്പലത്തിന് ചുറ്റും നിറയെ ചെടികളെല്ലാം നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി നിറയെ റോസാപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ബലിയിടാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വഴിയാണ്. അപ്പം ഞങ്ങൾ ബലിയിടാനായിട്ട് അമ്മമ്മ എല്ലാവരും നാളത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല എന്ന് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ കയറി പോവാണ്. ഒരു ആറുമണ ടൈമിൽ ഇവിടെ ആനയ്ക്ക് വന്നായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു അമ്മമ്മ എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് സ്ഥലങ്ങൾ കണ്ടിട്ട് വരാം. അങ്ങനെ ബലിയിടുന്നതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ അവർ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ തൊട്ടപ്പുറത്തായിട്ട് ഒരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഗുഹയുടെ ഉള്ളിലായിട്ടാണ് ഈ ഒരു അമ്പലം. അപ്പോൾ ഇവിടെ നിറയെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഞാനും വെച്ച് ഒരു കല്ല് അടുക്കിയിട്ട് അതിനതെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ചതീർത്ഥത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഈ ഒരു ബോർഡിൽ എല്ലാതും എഴുതി വെച്ചിട്ടുണ്ട് ഈ പഞ്ചതീർത്ഥത്തെക്കുറിച്ച്. ഈ ഇത് കാണുന്നത് ശിവൻ്റെ കാലടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കയറി വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഓരോരുത്തരായിട്ടാണ് വരുന്നത്. ഇതെൻ്റെ മേമയും മാമനും അമ്മച്ചനും പിന്നെ മേമയുടെ കുട്ടിയാണ്. അങ്ങനെ ഇനി ഞങ്ങൾ അങ്ങോട്ട് കയറി പോവുകയാണ്. അപ്പം ഞങ്ങളൊക്കെ ആദ്യം മുന്നേ പോന്നു. അപ്പം ഇത് അമ്പലത്തിൻ്റെ പരിസരങ്ങളെല്ലാം. അപ്പോൾ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. പണ്ട് അമ്പലത്തിലേക്ക് വെള്ളം എത്തിച്ചാർന്നത് ഈ ഒരു പാലത്തിലൂടെയാണ്. മലമുകളിൽ നിന്നുള്ള വെള്ളം എത്തിച്ചാർന്നത് പൂജകൾക്കും മറ്റാവശ്യങ്ങൾക്കും എല്ലാം. ഇപ്പതിൽ പൈപ്പൊക്കെ കൊടുത്ത് നല്ല പോലെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും വെള്ളമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചിറങ്ങുകയാണ്, താഴത്തേക്ക് പോകണം. ഈ ഒരു ചെടിയിൽ കൂടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.